പൂരാവേശത്തിൽ തൃശൂർ. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായി. 8 മണിക്ക് പാറമേക്കാവ് വിഭാഗമാണ് ആദ്യം വെടിക്കെട്ടിന് തിരികൊളുത്തിയത്. പിന്നാലെ തിരുവമ്പാടി വിഭാഗവും സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തി. സി വി അനുമോദിന്റെ റിപ്പോർട്ട്. അങ്ങനെ തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഭംഗിയായിട്ട് തന്നെ പൂർത്തിയായിരിക്കുന്നു. 8 മണിയോടെയാണ് പാറമേക്ക വിഭാഗത്തിന്റെ വെടിക്കെട്ട് ആദ്യം അവരാണ് തിരികൊളുത്തിയത്. അത് 10 മിനിറ്റോളം നീണ്ടു. അതിനുശേഷം അരമണിക്കൂറിന് ശേഷമാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ആരംഭിച്ചത്. 2 ഘട്ടമായിട്ടാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ ആ വെടിക്കെട്ട് പൂർത്തിയായത്. നമുക്ക് ഈ പൂരത്തിന്റെ ആസ്വാദകർ പലരും ഇവിടെ ഒരുപാട് സമയം കാത്തുനിന്നുണ്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു വെടിക്കെട്ട്? അടിപൊളിയായിരുന്നു. 2 കൊല്ലത്തിന് ശേഷം നമ്മൾ ശരിക്കും വെയിറ്റ് ചെയ്ത പൂരമാണ്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. തിരുവമ്പാടിയാണോ പാറമേക്കാവാണോ? പാറമേക്കാവാണോ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായത്. തിരുവമ്പാടി ലെങ്ത് കുറവായിരുന്നു, പക്ഷെ കളർഫുള്ളായിരുന്നു. നമ്മളടുത്ത് കണ്ടത് പാറമേക്കാവായത് കാരണം പാറമേക്കാവിന്റെ കുറച്ചുകൂടി അടിപൊളി തോന്നിയത്. ഈ വെടിക്കെട്ടിന്റെ ഏറ്റവും പ്രത്യേകത രണ്ട് വിഭാഗവും മത്സരിച്ചിട്ടാണ് ഈ വെടിക്കെട്ട് നടത്തുക. അപ്പോൾ അതിൽ ഏറ്റവും അധികം പണ്ടാണെങ്കിൽ ശബ്ദമാണെങ്കിൽ ഇപ്പോൾ വർണ്ണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം പല നിബന്ധനകളും ശബ്ദം കുറയ്ക്കുന്നതിന് പല നിബന്ധനകളുള്ളതുകൊണ്ട് വർണ്ണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നെങ്കിലും കാത്തിരുന്ന ഒരു സാമ്പിൾ വെടിക്കെട്ട്. ചേച്ചി എങ്ങനെയായിരുന്നു വെടിക്കെട്ട്? നന്നായിരുന്നു. പാറമേക്കാവിന്റെ ആണെന്നാണ്. രണ്ടാമത് വീട്ടിൽ കൂട്ടപ്പുരിച്ചിൽ ഇഷ്ടമായി. നമുക്ക് ഇഷ്ടപ്പെടാതെ ആവില്ലല്ലോ. കൂട്ടപ്പുരിച്ചിൽ എല്ലാവർക്കും പ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെടല്ലോ. വളരെ സന്തോഷത്തോടെയാണ് ഈ കാത്തിരുന്ന സാമ്പിൾ വെടിക്കെട്ട് കണ്ടതിന് ശേഷം ആളുകൾ മടങ്ങുന്നത്. നേരത്തെ ആളുകളെ ഈ വെടിക്കെട്ട് കാണാൻ സ്വരാജനുള്ളിൽ പ്രവേശിപ്പിക്കുന്നതിന് ഏർപ്പെടുത്തിയ സുരക്ഷാ നിബന്ധനകൾ ചെറിയ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആളുകളെ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ സാമ്പിൾ വെടിക്കെട്ട് നടത്തില്ല എന്നൊരു തരത്തിലേക്ക് വരെ ദേവസ്വങ്ങൾ നിലപാടെടുക്കുകയും തുടർന്ന് അധികൃതർ മന്ത്രി കെ രാധാകൃഷ്ണനൊക്കെ ഉള്ളവരെ ചർച്ച ചെയ്ത് ഒരു നിയന്ത്രണത്തിൽ ഇളവ് വരുത്തുകയും ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ തൃശൂർ പൂരം വെടിക്കെട്ടിന് ഏർപ്പെടുത്തേണ്ട ഇളവുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാളെ 3 മണിക്ക് പ്രത്യേക യോഗവും വിളിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും സാമ്പിൾ വെടിക്കെട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഉദ്ദേശപോലെ തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനി പൂരത്തിൻ്റെ കാത്തിരിപ്പാണ്. പൂരത്തിൻ്റെ അന്ന് പുലർച്ചെയുള്ള വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പിലാണ്. Thank you.
തെക്കാക്കരയിൽ ചിത്രം തെളിഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് പിന്നാലെ 2020 മത്സര രംഗത്ത് നിന്ന് പിന്മാറി. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനാണ് നേരത്തെ 2020 തീരുമാനിച്ചിരുന്നത്. 2020 പിന്മാറിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തൃക്കാക്കരയിൽ കളമൊരുങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ പല സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളിൽ നിർണായകമായി മാറിയ 2020 തൃക്കാക്കരയിൽ 13,773 വോട്ടുകൾ നേടി ശക്തി തെളിയിച്ചിരുന്നു. ഇത്തവണ നേരിട്ട് മത്സരത്തിനില്ലെന്നും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനാണ് തീരുമാനിച്ചതെന്നും കോർഡിനേറ്റർ സാബു ജേക്കബ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രാഷ്ട്രീയമായി ഒട്ടും പ്രാധാന്യമില്ലാത്ത ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് ആം ആദ്മിയും തൊട്ടുപിന്നാലെ 2020 അറിയിച്ചു. அவர் பார்ட்டி டிசிஷன், அவங்க பார்ட்டி நாங்கள் டிசிஷன் எடுத்திருக்கோம். பை எலெக்ஷன் நாங்கள் கண்டெஸ்ட் பண்ண போகிறதில்லை. நாங்கள் வந்து கேரளாவில் இன்டையர் கேரளா 140 சீட்ஸில் நாங்கள் கண்டெஸ்ட் பண்ண போகிறோம் வருங்காலத்தில். அதே மாதிரி வந்து வருங்காலத்தில் எல்லா எம்பி சீட்ஸ்லையும் நாங்கள் நிற்க போகிறோம். ഈ ഞങ്ങളുടെ 15-ാം തീയതിയിലെ കെജ്രിവാളിൻ്റെ വിസിറ്റുമായിട്ട് അതിനെ എങ്ങനെയെങ്കിലും തടയുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദം ചെലുത്താനായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ മാസം 16-ന് കിഴക്കമ്പലത്തെത്തുന്നുണ്ട്. അന്ന് നടക്കുന്ന മഹാസമ്മേളനം വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടിയെന്ന് സാബു ജേക്കബ് വ്യക്തമാക്കുന്നു. അദ്ദേഹവും ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ വരണം, കാണണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷണിക്കുന്നതും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. അത് തെരഞ്ഞെടുപ്പുമായിട്ട് യാതും ബന്ധപ്പെട്ടല്ല അദ്ദേഹം ഇവിടെ വരുന്നത്. തൃക്കാക്കരയിൽ കഴിഞ്ഞ തവണ 2020 നേടിയ 13,000 വോട്ടുകൾ എങ്ങോട്ടും അറിയും എന്നത് LDFന്റെയും UDFന്റെയും ചങ്കിടിപ്പ് കൂട്ടും. ന്യൂസ് 18 കൊച്ചി. ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ ഇടതുപക്ഷത്തിനായിരിക്കുമെന്ന് CITU എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ന്യൂസ് 18നോട്. എന്നാൽ പിന്തുണ ആർക്കെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം. തൃക്കാക്കരയിൽ NDA സ്ഥാനാർത്ഥിയായ എൻ രാധാകൃഷ്ണൻ എത്തിയതോടെ മത്സരചിത്രം കൂടുതൽ വ്യക്തമായി. ഉമയും ജോയും നാളെ പത്രിക സമർപ്പിക്കും. BJP സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലെ 1-ാം പേരുകാരനായിരുന്നു പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ. മണ്ഡലത്തിലെ വിപുലമായ വ്യക്തിബന്ധങ്ങളും പരമാവധി വോട്ട് സമാഹരിക്കണമെന്ന കേന്ദ്രനിർദ്ദേശവും സ്ഥാനാർത്ഥിത്വം ANR എത്താൻ കാരണമായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ നിന്നും ജനവിധി തേടിയ എ എൻ രാധാകൃഷ്ണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്നും പരാജയപ്പെട്ടിരുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്ന് സ്ഥാനാർത്ഥി ന്യൂസ് 18നോട്. നല്ല പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വളരെ അനുകൂലമായ സാഹചര്യമാണ്. കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ സംഘടനാപരമായ എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രധാന നേതാക്കന്മാരുടെ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യവും അവരുടെ ഇടപെടലുകളും കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ്. നല്ല അനുകൂലമായ സാഹചര്യം. 2011 തൃക്കാക്കരയിൽ 5,935 വോട്ടുകൾ നേടിയ BJP 2016 നിലമെച്ചപ്പെടുത്തി 21,247 എത്തിയിരുന്നു. എന്നാൽ 2021 വോട്ട് നില 17,483 ഇടിഞ്ഞിരുന്നു. ഈ ഇടിവ് പരിഹരിക്കുകയാണ് ANR ലക്ഷ്യം. ആദ്യ റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കിയ LDF UDF സ്ഥാനാർത്ഥികൾ നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. ന്യൂസ് 18 കൊച്ചി. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന് NDA സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ. തൃക്കാക്കരയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കും. ഓരോ തെരഞ്ഞെടുപ്പിലും വലിയ വോട്ട് വർധനയാണ് BJPക്കുണ്ടായത്. ക്രൈസ്തവ സഭയുടെ വോട്ടും ഇക്കുറി BJPക്ക് ലഭിക്കുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവരുടെയും പിന്തുണ, കാരണം അവര് സ്വാഭാവികമായും ഞങ്ങളെ വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ സമീപിക്കും. കാരണം ഭയങ്കര വെല്ലുവിളികളല്ലേ രാജ്യത്തുണ്ടാകുന്നത്. ആ വെല്ലുവിളികൾ പൊതുസമൂഹം വളരെ ആശങ്ക കാണിക്കുന്നുണ്ട്. അതിന് തീർച്ചയായും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും. സന്തോഷത്തിൽ നിൽക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഒരുപറ്റം പോലീസുകാരുടെ സഹായത്തോടു കൂടി മഞ്ഞക്കുറ്റി അടിക്കുന്ന കേരളയിലും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. അങ്ങനെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. ഇടത് സ്ഥാനാർത്ഥി സഭാ നോമിനി എന്ന ആരോപണത്തിൽ നിന്ന് പിൻവലിഞ്ഞ് കോൺഗ്രസ് നേതൃത്വം. ക്രൈസ്തവ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് വാർത്താസമ്മേളന വിവാദത്തിൽ നിന്നടക്കം UDF പിന്തിരിയുന്നത്. വാർത്താസമ്മേളനത്തിലിരുന്ന വൈദികനെതിരെ നടപടിയെടുക്കണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ ബാഹ്യ സമ്മർദ്ദമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം.
തൃക്കാക്കരയിലെ ഇടത് സ്ഥാനാർത്ഥി നിർണയം ബാഹ്യസമ്മർദ്ദത്തിന് വിധേയമെന്ന ആദ്യ വെടി പൊട്ടിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് ആ ബാഹ്യസമ്മർദ്ദമെന്ന ആരോപണവുമായി അൽമായി മുന്നേറ്റം രംഗത്തെത്തി. തൊട്ടുപിന്നാലെ സഭാസ്ഥാപനമായ ലിസി ആശുപത്രിയിൽ ഇടത് സ്ഥാനാർത്ഥിക്കൊപ്പം വാർത്താസമ്മേളനം നടത്തിയ വൈദികനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നടപടി ആവശ്യപ്പെട്ടത് വിവാദം ആളിക്കത്തിച്ചു. ആരോപണത്തിലെ അപകടമണത്തെറിഞ്ഞ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതാക്കളുടെ നിലപാട് തിരുത്തി. പിന്നാലെ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും നിലപാടിൽ മയം വരുത്തി. സഭയിലെ സ്ഥാനാർത്ഥിയാണ് എന്ന് സതീശൻ എവിടെയും പറഞ്ഞു. സതീശൻ പറഞ്ഞത് സഭയെ അവർ ദുരുപയോഗം ചെയ്തു. ഒരു അച്ഛൻ്റെ ഫോട്ടോ വെച്ച് അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ ഒരു എംബ്ലം പറഞ്ഞു വെച്ചുകൊണ്ട് ഒരു ആശുപത്രിയിൽ ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷ പാർട്ടി, അതും ഇടതുപക്ഷ പാർട്ടി ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് സംതിങ് റോങ് സംവെയർ എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ജോ ജോസഫ് സഭാ സ്ഥാനാർത്ഥിയല്ലെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. സഭയോടെ എങ്ങനെ പെരുമാറണമെന്ന് സി പി എം പഠിപ്പിക്കേണ്ടതില്ലെന്നും മുരളീധരൻ. സഭയോടെ എങ്ങനെ പെരുമാറണമെന്ന് രാജീവ് ഞങ്ങൾ പഠിപ്പിക്കണം. ഞങ്ങളാരും സഭയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം സഭയും ഞങ്ങളുമായിട്ട് എല്ലാ കാലത്തും നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോയതാണ്. അതുകൊണ്ട് സഭയ്ക്ക് ഞങ്ങളോട് വിരോധം തോന്നേണ്ട ഒരു സാഹചര്യവും. വിഷയത്തിൽ പ്രതിപക്ഷം കുപ്രചാരണം നടത്തുകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സഭയെ അപമാനിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. വൈദികർക്കിടയിൽ പോലും തർക്കങ്ങൾ ഉണ്ടാക്കാനും അതിനെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കാനും കഴിയുമോ എന്ന ശ്രമം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സഭാ നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം, ഇതെല്ലാം നാട് തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് യു ഡി എഫിനകത്ത് മറ്റൊരു വിഭാഗം ഇതിങ്ങനെയല്ല എന്ന നിലപാടെടുത്തിട്ടുള്ളത്. കുർബാന വിവാദത്തിന്റെ തുടർച്ചയായി സ്ഥാനാർത്ഥി വിവാദത്തിലും സഭയിലെ വൈദികരും അൽമായരും രണ്ടു തട്ടിലായി ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. തൃക്കാക്കരയിൽ ലവ് ജിഹാദ് ചർച്ചയാകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ക്രിസ്ത്യൻ സമൂഹം ഏറെ ആശങ്കയിലാണ്. സഭയുടെ വോട്ട് ബിജെപിക്ക് ലഭിക്കും. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാത്തത് മോദി ഭരിക്കുന്നതിനാലാണെന്നും കെ സുരേന്ദ്രൻ. ലവ് ജിഹാദ് ചർച്ചയാകുമെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പരാമർശത്തിനെതിരെ വി ഡി സതീശൻ. വിദേശത്തിന്റെയും വെറുപ്പിന്റെയും ക്യാമ്പയിനാണ് ബിജെപിയുടേതെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. ഇതിന് ജനങ്ങൾ മറുപടി നൽകുമെന്ന് സതീശൻ ന്യൂസ് 18 പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.com. പണിമുടക്കിൽ പങ്കെടുക്കാത്ത കെ എസ് ആർ ടി സി ജീവനക്കാരനെ മർദ്ദിച്ചെന്ന് പരാതി. വയനാട് മാനന്തവാടി ഡിപ്പോയിലെ ഡ്രൈവർ കം കണ്ടക്ടറായ ബി എ ഷാജിക്കാണ് മർദ്ദനമേറ്റത്. രതീഷ് വാസ്തവൻ ചേരുന്നു. രതീഷ്, എന്താണ് സംഭവം? ധന്യ, ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം. ഇദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കല്ലോടി വെച്ചാണ് ഈ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ മാനന്തവാടി ഡിപ്പോയിൽ തന്നെ ജോലി ചെയ്യുന്ന രണ്ട് ജീവനക്കാർ, കണ്ടാലറിയാവുന്ന രണ്ട് ജീവനക്കാർ അടക്കം നാലു പേർ ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ പണിമുടക്കിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങൾ പണിമുടക്ക് അനുകൂല സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അല്പം ഇവരോട് കയർത്ത് സംസാരിക്കുകയും ചില ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഷാജി പറയുന്നു. അതിന്റെ തുടർച്ചയാവാം ഈ ഇദ്ദേഹം പണി കഴിഞ്ഞു പോകുമ്പോൾ ഈ കാര്യം തന്നെ പറഞ്ഞ് കരിങ്കാലിപ്പണി എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷാജിയെ മർദ്ദിച്ചത്. എന്നാൽ ഷാജി ഈ ഡ്യൂട്ടിക്ക് പോകാനുണ്ടായ സാഹചര്യം, അന്ന് നിരവധി ആളുകൾ റിസർവേഷൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക് വൈകിട്ടുള്ള, അതുകൊണ്ട് തന്നെ ഡി ടി ഒയുടെ നിർദ്ദേശം അനുസരിച്ച് ഷാജിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട നിർബന്ധ സാഹചര്യം ഉണ്ടാവുകയായിരുന്നു എന്ന് ഷാജി വിശദീകരിക്കുന്നു. എന്നാൽ ഈ ഒറ്റ കാര്യം വെച്ചാണ് തന്നെ ഇങ്ങനെ ഇവർ ആക്രമിച്ചത് എന്നാണ് ഷാജി പറയുന്നത്. ഷാജി ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. പണിമുടക്കിൽ പങ്കെടുക്കാത്തതിന് മാത്രമല്ല, ഒരു ട്രേഡ് യൂണിയൻ മാന്യത പാലിക്കാത്ത രീതിയിലുള്ള ഇടപെടൽ അംഗീകരിക്കാനാവില്ല എന്ന് ഭരണാനുകൂല സംഘടന ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഷാജി ഇപ്പോൾ ആശുപത്രിയിലാണ്. ധന്യ, നന്ദി രതീഷ്. ആലപ്പുഴ പുളിങ്കുന്നിൽ വിനോദസഞ്ചാരത്തിനെത്തിയയാൾ ഹൗസ് ബോട്ടിൽ നിന്ന് കായലിൽ വീണ് മരിച്ചു. പത്തനംതിട്ടയിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥനായ പന്തളം സ്വദേശി അബ്ദുൾ മനാഫാണ് മരിച്ചത്. ഫോട്ടോ എടുക്കുന്നതിനിടെ പുളിങ്കുന്ന് മതികായൽ ഭാഗത്ത് വെള്ളത്തിൽ വീഴുകയായിരുന്നു. തിരുവനന്തപുരത്ത് ടിക്കറ്റ് തുകയിൽ ഒരു രൂപ കുറഞ്ഞതിന് സ്വകാര്യ ബസിൽ യുവാവിനെ മർദ്ദിച്ച ഡ്രൈവറും കണ്ടക്ടറും പിടിയിൽ. സുനിൽ, അനീഷ് എന്നിവരാണ് പിടിയിലായത്. യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ മർദ്ദനമേറ്റയാളെ തിരിച്ചറിഞ്ഞ് പോലീസ് കേസെടുക്കുകയായിരുന്നു. ബ
ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ആസാനി ചുഴലിക്കാറ്റായി. ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റ് നേരിട്ട് കേരളത്തെ ബാധിക്കില്ല എങ്കിലും ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇടിയോടുകൂടിയ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കലാകാരന്മാർക്ക് സ്വതന്ത്ര വേദി എന്ന വേറിട്ട ആശയവുമായി തിരുവനന്തപുരത്തെ ലുലു മാൾ. ലുലു ഓപ്പൺ മൈക്ക് എന്ന പേരിൽ സംഗീതം, നൃത്തം, ഹാസ്യം തുടങ്ങിയ കലാപരമായ എല്ലാ അവതരണങ്ങൾക്കും അവസരം നൽകുകയാണ് ലക്ഷ്യം. സിനിമാ താരം മാലാപാർവതി ലുലു ഓപ്പൺ മൈക്കിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.